എനിക്കതല്ല, ഇവന് കൃഷ്ണൻ പേരിട്ട തന്തപ്പടിയെ സമ്മതിക്കണം. എന്തൊരു പണ്ഡിതൻ. കൃഷ്ണനെന്നോ മന പെരിവനേകിയ ഭവനയാരൂടേതാകാം ക്ലച്ചിങ് ക്ലച്ചിങ് കൈ. എതുക്കിന് വിവരമില്ലെങ്കിലും തന്തപ്പടിക്കുന്നു നല്ല വിവരം. പക്ഷെ ഇവൻ ഒരു നിന്റെ പേര് ഞാൻ വർത്താനുണ്ടല്ലോ. ഇവർ സീൻസ് ആയിട്ട് വായിക്കുന്നുണ്ടല്ലേ. നിനക്ക് ഉറക്കം വരുന്ന പോലെ സെക്കൻഡ് വയ്ക്കുമ്പോ. എന്റെ അതിശയം അതല്ല, നിന്നെ അപേക്ഷിച്ച് എനിക്കെന്താണ് ഒരു കുറവ്? ഒന്നുമില്ലെങ്കിലും നിന്നെക്കാൾ കാണാൻ കൊള്ളാവുന്ന ഒരു മുഖമെങ്കിലും എനിക്കുണ്ടല്ലോ. ഏഷൂട്ടി ഇങ്ങോട്ട് നോക്കടാ. പ്രേം നസീറിന്റെ മകൻ ഷാനവാസിന്റെ മുടിയല്ലേ എനിക്കും. സാക്ഷാൽ പ്രേം നസീറിന്റെ മുഖശ്രീ ഇതിനേക്കാൾ മെച്ചമാണോ? അല്ല ആണോ? അമിതാഭ് ബച്ചൻ വേറും ഒരു കൊച്ചനല്ലേ എന്റെ മുമ്പിൽ. എന്നിട്ടും ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ നോക്കാനുണ്ടോ? മീര കൃഷ്ണൻ, എ വണ്ടർഫുൾ കോമ്പിനേഷൻ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ യങ് ബോയ്. ചുമ്മാ സംശയമില്ല, ഇതത് തന്നെ. രക്ഷ വേണമെന്ന് സമ്മതിച്ചോ? എന്ത് സമ്മതിക്കാൻ? കാര്യം പറ. നീറ്റേ, നീ ഒന്ന് നോക്കിക്കേ. ഏയ്, ഇതിനു വേണ്ടി ഞാൻ എന്ത് പിഴച്ചു? അത് തന്നെ ഡെഫിനിറ്റ്. ഏത് ഏതെന്നോ അമ്പടി കേമി, ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. അയ്യോ, ഞാൻ പറയാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. സത്യം മാത്രമേ പറയാവൂ, മുഴുവൻ സത്യം പറയണം. ഒടുവിൽ നീയും കുടുങ്ങിയില്ലേ? എവിടെ മോണി? പൊളിച്ചു വിളി എന്നോട് വേണ്ട. ഈ മണം എനിക്കറിഞ്ഞുകൂടെ? ഇത് വെറും ലവ് അല്ല, ഇന്റൻസ് ലവ്, കടുത്ത പ്രേമം. ഞാൻ നിങ്ങളെ കൊണ്ട് തോറ്റു. ജയിച്ചെന്ന് പറ, എന്നിട്ട് കയ്യോട് സമ്മതിക്കേ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കും. സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ സമ്മതിച്ച പോരാ, വിസ്തരിച്ച് പറയണം, വിശദീകരിച്ച് പറയണം. ശരി, പറയാം. എല്ലാം എല്ലാം. സോ വാട്ട്, ആരുണ്ടായിരുന്ന നമുക്കെന്താ? നൂനോ എന്റെ ഫ്രണ്ട്സോ? ഓരോ നുണ പറഞ്ഞ് എല്ലാവരെയും കട്ട് ചെയ്തു. ലെറ്റ് ദം സീ. ഇപ്പോ 450. വേണ്ട വേണ്ട, ഞാൻ എത്തും. യെസ് കിച്ചു, വരും വരും വരും. എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല, എന്തിനാ ഇങ്ങനെ ഓഫീസിന് മുമ്പിൽ കാത്തു കിടക്കുന്നത്? കിച്ചണിൽ കാണാൻ. ഞാൻ ബീച്ചിൽ വരാമെന്ന് പറഞ്ഞില്ലേ? ശരി കയറും, ബീച്ചിൽ തന്നെ പോയിക്കളെ. ഓഫീസ് വിടുന്ന സമയമാണ്, പലരും കാണുമെന്ന് പറഞ്ഞാൽ. കണ്ടോട്ടെ. ഇതിന്റെ വരും വരാങ്ങികൾ നീല കരുതുമ്പോൾ നിസ്സാരമായിരിക്കില്ല. കിച്ചണി കാണാമെന്നത് ഇഷ്ടമായില്ലെങ്കിൽ തുറന്നു പറയും, ഇന്ന് വരാതിരിക്കും. അപ്പോഴേക്കും പിളങ്ങോ? പിളങ്ങാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ വെറും ഒരു എൻജിയോ. നീലയാണെങ്കിൽ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി. എന്തിനാണ് കിച്ചു ഈ കോംപ്ലക്സ്? പണം നോക്കിയാണോ മനുഷ്യരെ സ്നേഹിക്കുന്നത്? ലോകം എന്തെന്നറിയാത്ത കൊച്ചു കുട്ടിയൊന്നുമല്ല ഞാൻ. മീര അറിയുന്ന ലോകം എയർ കണ്ടീഷൻ ലോകമാണ്, അബ്ബയുടെയും മോണിയമ്മിന്റെ ലോകമാണ്. അങ്ങനെ നോക്കാതെ മീര, ഞാൻ കാര്യമായി പറയുക, നിങ്ങളുടെ വീട്ടിലെ പോമറേനെ പോറ്റാൻ ചെലവാക്കുന്ന രൂപ പോലും എനിക്ക് ശമ്പളമായി കിട്ടുന്നില്ല. ഇതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ബീച്ചിലേക്ക് ലിഫ്റ്റ് ഇടാന്ന് പറഞ്ഞിട്ട് നടുവിലൂടെ ഇറക്കുന്നതാണ് അഭാവം.
മനസ്സിരിക്കട്ടെ. മനസ്സ് മാത്രം മതി എനിക്ക്. അതിനു വേണ്ടി എന്തും ഞാൻ സഹിക്കാം.